ഞമ്മള് പിയാപ്പിള എടുത്തിട്ടെന്ന് ഇപ്പള ബി ബി പറഞ്ഞേക്ക് ഞമ്മക്ക് ഇക്കുറി കുറച്ച് ഇലയപ്പ എല്ലാം ഉണ്ടാക്കി കൊടുക്കാന്ന് അങ്ങനെ ഞമ്മള് നിക്കുന്ന ഞമ്മക്ക് അങ്ങനെ ആവൂ വന്നല്ലോ വനമാല എന്ന് പറഞ്ഞ പോലെ ഒടുക്കം കുമ്മനെ ഇങ്ങി തന്നെ വന്ന് പെട്ടല്ലോ ആചാരെ വരും വരൂ ഇതെല്ലാം പറഞ്ഞിരുന്നെങ്കിലും റേറ്റ് ടൈമിന് ഇറങ്ങുമെന്ന് ഞമ്മള് നിരീക്ഷിച്ചില്ലപ്പാ അല്ല അല്ല എന്തായാലും ഇവരല്ലാണ്ട് ആരെങ്കിലും വീട് കിട്ടിയ ഗവർണർ കസേര വലിച്ചെറിയോന്ന് ഇപ്പൊ എറിഞ്ഞില്ലെങ്കിൽ വലിയ താമസമില്ലാതെ എടുത്തെറിയപ്പെടും. അതാണ് അങ്ങേര് ഇങ്ങു വന്നത്. കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുമ്പോൾ ബി ജെ പി ഗവർണർമാരെല്ലാം മാറിക്കൊടുക്കേണ്ടി വരുമെന്നറിയാലോ. ഈ എണ്ണനെ ആരെണ്ണ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നേ? ആരാണെന്ന് അറിഞ്ഞുകൂടന്നല്ലേ ശ്രീധരപിള്ള എണ്ണ പറയണേ? കുമ്മനത്തെ കൊണ്ടുപോയവരെ കൊണ്ട് തന്നെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് RSS-ന്റെ ആവശ്യമായിരുന്നു. അതാണ് ഇപ്പൊ നടന്നത്. ആലങ്കാരികമായി പറഞ്ഞ സംഘശക്തികളുടെ സമ്മർദ്ദം വിജയിച്ചു എന്ന് പറയാം. അല്ല അത് നേരി പാലക്കാട് വന്ന അമിത്ഷാനോട് ഇവിടെ ഉള്ളവര് പറഞ്ഞത് ഇതന്നെയല്ലേ? കൈ നീട്ടം വിൽക്കണമെങ്കിൽ കുമ്മനത്തിന് ഇറക്കണോ ഔ തിരുവനന്തപുരത്ത് തന്നെ ഇറക്കണോന്നല്ലേ അവര് പറഞ്ഞുവിട്ടേ? ഒരു തരത്തിൽ ഇങ്ങ് വന്ന് പെട്ടത് തന്നെയാണ് നല്ലത്. വലിയ ഭരണഘടനാ പദവി ഒന്നും വഹിച്ചില്ലെങ്കിലും ഉള്ളതും കഴിച്ച് സ്വന്തം നാട്ടിൽ കഴിയാമല്ലോ. ഭാഷ അറിയാത്ത നാട്ടിൽ ചെന്നാലുള്ള തൊന്തരവ് അറിയാമല്ലോ. ഈ വരവ് കൊണ്ട് കുമ്മനത്തിന് നഷ്ടമല്ലാതെ ലാഭമുണ്ടാകുമെന്ന് കരുതണ്ട. ഞങ്ങളുടെ കടകംപള്ളി പറഞ്ഞ പോലെ റിസൾട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലാകും. കുമ്മനത്തിന് ജയവും തോൽവിയും ഒന്നും അല്ല ശാനേ പ്രശ്നം. ത്വരപ്പം പണിയുമായി കേരളത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങേരുടെ ലക്ഷ്യം. പ്രത്യേകിച്ച് ശബരിമല വിഷയം വീട് കിട്ടിയ ഈ കാലത്ത്. അങ്ങനെയാരാതിപ്പാ ശബരിമലേൻ്റെ സാധ്യതകൾ ആദ്യം കണ്ടെത്തിയ ആളല്ലപ്പാ ഇവര്. അയ്യപ്പസ്വാമിമാരെല്ലാം പമ്പ വഴി ശബരിമലയിലേക്ക് കയറുമ്പോ നിലക്കല വഴി ഷോർട്ട് കട്ട് കണ്ടെത്തിയ ആളല്ലപ്പാ ഹോരി. എന്നതായാലും നന്നായി. മണിയാശാൻ പറഞ്ഞ പോലെ നമ്മളും കട്ട വെയിറ്റിങ്ങിലാണ്. ഹാ കുമ്മനത്തെ തിരുവനന്തപുരം തുണയ്ക്കുമോ കാലു ആരുമോ എന്ന് കണ്ടറിയാം. കടഞ്ഞാൽ കിട്ടാത്ത വെണ്ണ കുടഞ്ഞാൽ കിട്ടുമോ?